ആശങ്ക വർദ്ധിപ്പിച്ച് കോഴിക്കോട് പ്രതിദിന കോവിഡ് രോഗികളുടെ എണ്ണം 1000 കടന്നു. 90% അധികം പേർക്കും സമ്പർക്കത്തിലൂടെയാണ് രോഗം പകർന്നത്. നിയന്ത്രണങ്ങൾ കൂടുതൽ കർശനമാക്കാനാണ് ജില്ലാ ഭരണകൂടത്തിന്റെ തീരുമാനം. വിപിൻ സി വിജയനോട് വിവരങ്ങൾ നൽകാൻ. വിപിൻ, എങ്ങനെയാണ് ഈ സാഹചര്യത്തെ ജില്ലാ ഭരണകൂടം വിലയിരുത്തുന്നത്? ശമിലി, ഗുരുതരമായ സാഹചര്യത്തിലേക്കാണ് കോഴിക്കോട് കടക്കുന്നത്. 6 മാസത്തിന് ശേഷമാണ് പ്രതിദിന കോവിഡ് രോഗികളുടെ എണ്ണം 1000 കവിയുന്നത്. കഴിഞ്ഞ ഒക്ടോബറിൽ 1100 രോഗികളുടെ എണ്ണമെങ്കിൽ ഇപ്പോൾ ഈ ഏപ്രിൽ എത്തുമ്പോൾ അത് വീണ്ടും 1271 ആയിരിക്കുന്നു ഇന്ന് എന്നുള്ളതാണ് ഏറ്റവും എടുത്തു പറയേണ്ടത്. ഇന്നലെ 791 പേർക്കായിരുന്നു. ഒറ്റയടിക്കാണ്, ഒറ്റ ദിവസം കൊണ്ടാണ് 500 പേർക്ക് രോഗം ബാധിച്ചിരിക്കുന്നത്. ഇന്ന് ഈ 1791 30 ആൾക്കാർ കുറഞ്ഞ് 1243 വന്നിരിക്കുന്നത് സമ്പർക്കത്തിലൂടെയാണ് എന്നുള്ളതും ഗുരുതരമായ സ്ഥിതിയിലേക്ക് കടക്കുകയാണ്. 8200 പേരെയാണ് പരിശോധിച്ചത്. കോഴിക്കോട് കോർപ്പറേഷനിലാണ് ഏറ്റവും കൂടുതൽ രോഗികളുള്ളത്. 339 പേരും ഇവിടെ നിന്നാണ്. രോഗമുക്തരായുടെ എണ്ണം അതിനനുസരിച്ച് വർദ്ധിക്കുന്നില്ല എന്നുള്ളതും എടുത്തു പറയണം. കാരണം ഇന്നലെ 301 ആയിരുന്നെങ്കിൽ ഇന്നത് 407 പേരാണ് രോഗമുക്തരായി ആശുപത്രി വിട്ടിരിക്കുന്നത്. കോഴിക്കോട് ജില്ലയിൽ ആകെ 23371 പേരാണ് നിരീക്ഷണത്തിൽ ഇപ്പോഴുള്ളത്. കർശനമായ ഒരുക്കണം എന്നുള്ളത് തന്നെയാണ് ഇപ്പോഴത്തെ ഒരു ഇത്. കാരണം നിയന്ത്രണങ്ങൾ കടുപ്പിക്കുക എന്നുള്ളത് മാത്രമാണ് ഒരു വഴി. പക്ഷേ വിഷു, അതുപോലെ തന്നെ റംസാൻ പ്രാരംഭം എല്ലാം തന്നെ ആരംഭിക്കാനിരിക്കുകയാണ്. ആളുകൾ സാധനങ്ങൾ വാങ്ങാനടക്കം കടയിലേക്ക് ഒഴുകി വരുന്ന ഒരു അവസ്ഥ മിഠായി തെരുവിലും പാളയത്തും അടക്കമുള്ള സ്ഥലങ്ങളിലുണ്ട്. അത് നിയന്ത്രിക്കുക എന്നുള്ളതും വലിയ ഒരു കഷ്ടപ്പാട് തന്നെ ആയിട്ടുണ്ട് പോലീസിനും അതുപോലെ തന്നെ സെക്ടറൽ മജിസ്ട്രേറ്റുമാർക്കും. ആ ഒരു നിയന്ത്രണത്തിലേക്ക് കടക്കുമ്പോൾ പോലും ഇനിയും രോഗികളുടെ എണ്ണം വർദ്ധിക്കാനുള്ള ഒരു സാഹചര്യം ജില്ലയിൽ ആകമാനം നിലനിൽക്കുന്നു എന്നുള്ളതാണ്. മാസ്ക് ധരിക്കണം, സാമൂഹിക അകലം എന്നിവ പറയുന്നുണ്ടെങ്കിൽ പോലും അത് എത്രത്തോളം പ്രാബല്യമാവുന്നു എന്നുള്ളതിനെ സംബന്ധിച്ചും ഒരു സംശയം നിലനിൽക്കുന്നുണ്ട്. എന്തായാലും 2 ആഴ്ചത്തേക്ക് ഇന്നലെ പൊതുപരിപാടികളെല്ലാം വിലക്കിയിരുന്നു. 7 മണിക്ക് ശേഷം ടൂറിസം പ്ലേസിലേക്ക്, പ്രത്യേകിച്ച് ബീച്ചിലേക്ക് വരരുത് എന്നുള്ള നിർദ്ദേശമുണ്ടായിരുന്നു. 60 വയസ്സ് കഴിഞ്ഞവരും 10 വയസ്സിന് താഴെയുള്ളവരും നിർബന്ധമായും ബീച്ചിലേക്ക് വരരുത് എന്നും 60 വയസ്സ് കഴിഞ്ഞവർ വാക്സിനേഷൻ എടുത്തതിൻ്റെ സർട്ടിഫിക്കറ്റ് കാണിക്കണമെന്നുള്ള നിർദ്ദേശവും ഇന്നലെ ജില്ലാ ഭരണകൂടം പറഞ്ഞിരുന്നു. അതിന് തൊട്ടുപിറകെയാണ് ഇപ്പോൾ ആളുകളുടെ എണ്ണം, അതായത് കോവിഡ് രോഗികളുടെ എണ്ണം വർദ്ധിച്ചു വരുന്ന ഒരു ഗുരുതരമായ സാഹചര്യം കോഴിക്കോടിനെ സംബന്ധിച്ച് ഉണ്ടാവുന്നത്. ശമിലി.